ഹായ് വോസ് നമ്മൾ 2018 പുറത്തിറങ്ങിയ തോർ എന്ന മൂവിയാണ് കാണാൻ പോകുന്നത്. നിങ്ങൾ ഇതുവരെ കണ്ട മൂവീസിൽ അവരെല്ലാം സൂപ്പർ ഹീറോ ആയതിന് ഓരോ കാരണമുണ്ട്. സ്യൂട്ട് മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും പരീക്ഷണമൊക്കെ ചെയ്തുകൊണ്ട് സൂപ്പർ ഹീറോയെ മാറിയ ആൾക്കാർ. പക്ഷെ ഇദ്ദേഹം ജനിക്കുമ്പോൾ തന്നെ ഒരു സൂപ്പർ ഹീറോയാണ്. കാരണം ഇദ്ദേഹം ദൈവമാണ്, ഗോഡ് ഓഫ് തണ്ടർ, സാക്ഷാൽ ഓഡിൻ്റെ മകൻ. ഈ കഥ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ വൺ ലൈനർ പറയാതെ ഞാൻ ഇതിൻ്റെ ക്യാരക്ടേഴ്സ് അതിൻ്റെ പ്രത്യേകതകൾ ഒക്കെ പറഞ്ഞതിന് ശേഷം നേരെ കഥയിലേക്ക് പോവാം. തോർ തണ്ടറിന്റെ ദേവൻ മാത്രമല്ല, തോറിന്റെ കയ്യിൽ ഒരു ചുറ്റികയുണ്ട്. ആ ചുറ്റിക തോറിനും അദ്ദേഹത്തിന്റെ അച്ഛനായ ഓഡിനും മാത്രമേ എടുത്ത് ഉയർത്താൻ പറ്റൂ. അതുപോലെ തന്നെ തോർ അത് ആരെ നേരെ ആക്രമിച്ചു കഴിഞ്ഞാലും തോറിന്റെ കയ്യിൽ തന്നെ അത് സാവധാനം തിരിച്ചു വരികയും ആ ഒരു ചുറ്റിക ഉപയോഗിച്ച് തോറിന് നിഷ്പ്രയാസം പറക്കാനും സാധിക്കും. ആ ഒരു ചുറ്റിക അത് ഉപയോഗിച്ച് മിന്നൽ ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അത് മറ്റൊരാൾക്ക് എടുത്ത് ഉയർത്തുന്ന വെച്ചാൽ സ്വപ്നത്തിൽ പോലും സാധിക്കില്ല. കാരണം വളരെ പ്രത്യേകത കൂടിയാണ് ഈ ചുറ്റിക ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ചുറ്റികയുടെ പേരാണ് മിയോനൽ. ആ ചുറ്റിക ഉണ്ടാക്കിയിരിക്കുന്നത് ഡൈയിങ് സ്റ്റാറിൻ്റെ ഹാർട്ടിൽ നിന്നാണ്. അതിൻ്റെ പേര് ഉറു മെറ്റൽ എന്നാണ്. ആ ചുറ്റികയ്ക്ക് പകരം വെക്കാനായിട്ട് ലോകത്ത് യാതൊരു ആയുധവും ഇല്ല. അതിനെ എതിർക്കാനോ തകർക്കാനോ അതിന് പകരം വെക്കാനും അത്രയ്ക്ക് ശക്തമായ ആയുധങ്ങൾ സ്വപ്നത്തെ പോലും ഇല്ലെന്നാണ് ഓഡിൻ തന്നെ പറയുന്നത്. ഓഡിന് തോറിനെ കൂടാതെ മറ്റൊരു മകൻ കൂടിയുണ്ട്, ലോക്കി. ലോക്കി എന്ന് പറയുന്നത് ഗോഡ് ഓഫ് മിസ്ചീഫ് ആണ്. മാന്ത്രിക വിദ്യകളാണ് ലോക്കിക്ക് കൂടുതൽ പ്രിയം. അതാണ് അവൻ കൂടുതൽ പഠിച്ചിരിക്കുന്നത്. അവൻ കാണിക്കുന്ന മാജിക് ഒക്കെയും അത് മാജിക് ആണ്, ഇലൂഷൻ ആണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വർഷങ്ങൾ വേണ്ടിയിരും. അത്രമാത്രം പെർഫെക്റ്റ് ഒരു മജീഷ്യനും വളരെ ബുദ്ധിമാനും കൗശലക്കാരനും ഒക്കെയാണ് ലോക്കി. ഇതിൻ്റെ മുന്നോട്ടുള്ള സീരീസ് നിങ്ങൾ കണ്ടുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ലോക്കി വില്ലനാണോ നായകനാണോ എന്ന് ഡൗട്ട് വരും. കാരണം ചില സമയത്ത് നല്ല പ്രവൃത്തിയും ചില സമയത്ത് വളരെ വളരെ മോശം പ്രവൃത്തിയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം ക്യാരക്ടറാണ് ലോക്കി. എങ്കിലും ലോക്കിക്ക് ഫാൻസിനൊന്നും ഒരു കുറവുമില്ല. ഇദ്ദേഹമാണ് ഓഡൻ. ഞാൻ ഇത്രയും നേരം പറഞ്ഞ തോറിൻ്റെയും ലോക്കിയുടെയും ഒരേ ഒരു പിതാവ്. അദ്ദേഹത്തെ ഓൾ ഗ്രേറ്റ് ഫാദർ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അദ്ദേഹം ആസ്ഗാർഡ് എന്ന് പറയുന്ന ആ ഒരു പ്ലാനറ്റിലെ രാജാവാണ്. അതുമാത്രമല്ല ഭൂമി അടങ്ങുന്ന 9 ഗ്രഹങ്ങളെയും സംരക്ഷിക്കുന്നതും ഇദ്ദേഹമാണ്. ഈ കാണുന്ന ഉരുണ്ടിരിക്കുന്ന സാധനമാണ് ബൈഫ്രോസ്റ്റ്. ഈ ബൈഫ്രോസ്റ്റ് തുറക്കാനായിട്ട് 2 പേർക്ക് മാത്രമേ പറ്റുള്ളൂ. ഇതിൻ്റെ കാവൽക്കാരനായ ഹെൻഡാലിനും അതുപോലെ തന്നെ ഓഡിനും, ഓഡിൻ്റെ കയ്യിരിക്കുന്ന വാളിനും ഹെൻഡാലിൻ്റെ കയ്യിരിക്കുന്ന ആ ഒരു സ്പിയറിനും മാത്രമേ പറ്റുള്ളൂ. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാവലിംഗ് പാത്താണ്. ഇവിടെ നിന്നൊരു ബ്രിഡ്ജ് കാണാൻ പറ്റുന്നുണ്ട്. ഈ ബ്രിഡ്ജ് ഇവർക്ക് ഇവിടെ നിന്ന് വേറൊരു പ്ലാനറ്റിലേക്ക് പോകണമെങ്കിൽ ഓപ്പൺ ചെയ്യണം. അത് ഹെൻഡാൽ അറിയാതെ ആരെങ്കിലും അകത്തേക്ക് വരികയോ പുറത്തേക്ക് പോവുകയോ ഒന്നും ചെയ്യില്ല. ഈ നിൽക്കുന്ന ഹെൻഡാലാണ് ഇതിൻ്റെ കാവൽക്കാരൻ. അതിനുശേഷം ആസ്കോട്ടിലെ തോറിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സും കൂടെ പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. ഇതാണ് സിഫ്. സിഫ് ആണ് ഗോഡസ് ഓഫ് വാർ. അടുത്ത ഇവനാണ് ഹോഗൻ. അടുത്തതായിട്ട് വളരെ ഫണ്ണി ആയിട്ടുള്ള ഫ്രണ്ടാണ് വോൾസ്റ്റാക്ക്. വോൾസ്റ്റാക്കിന് ഫുഡാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. അടുത്തത് ഏറ്റവും അവസാനമായിട്ട് ഇവനാണ് ഫാൻഡാൽ. അങ്ങനെ ഏകദേശം ക്യാരക്ടേഴ്സ് നമ്മൾ പരിചയപ്പെട്ടു. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. സ്റ്റാർട്ടിംഗ് സീൻ തന്നെ മെക്സിക്കോയിലാണ് കാണിക്കുന്നത്. മെക്സിക്കോയിലെ ഒരു വാനിൽ 2-3 പേര് ചേർന്നിരുന്ന് കമ്പ്യൂട്ടറിൽ അവർ ശരിക്കും വാനത്തെ നിരീക്ഷിക്കുകയാണ്. ഇവരെ 3 ഒരു സയൻറ്റിസ്റ്റിൻ്റെ ക്രൂ ആണ്. അതിൽ നമ്മുടെ ഹീറോനായിട്ടുള്ള ജെയിനും അവളുടെ കൂടെ തന്നെ ഒരു പ്രൊഫസറും പിന്നെ അവളുടെ ഒരു ഫ്രണ്ടായിട്ടുള്ള ഡാർസി. ഞാൻ നിങ്ങൾക്ക് കുറച്ച് മുമ്പ് പറഞ്ഞു തന്നില്ലേ ബൈഫോസ് ബ്രിഡ്ജ്? ആ ബ്രിഡ്ജിനെ പറ്റി ഇവർ സ്റ്റഡി നടത്തി വെച്ചിരിക്കുകയാണ്. എങ്ങനെയാണെന്നറിയില്ല, ഭൂമിയിൽ പോലും ഇല്ലാത്ത ഇൻഫർമേഷൻ ഇവർ വളരെ വർഷങ്ങളായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരുപാട് ട്രാവൽ ചെയ്ത് കണ്ടുപിടിച്ച ഒരു കാര്യമാണ്. അങ്ങനെ അവർ നോക്കി നിൽക്കുക തന്നെ ആ ഒരു വെളിച്ചം കാണുകയും നേരെ അങ്ങോട്ടേക്ക് വണ്ടി എടുത്ത് വളരെ വേഗത്തിൽ പോവുകയും ചെയ്യുകയാണ്. ഇവർ ചേർന്ന് ഈ ബ്രിഡ്ജിന് ഇട്ടിരിക്കുന്ന പേര് ഐൻസ്റ്റീൻ ബ്രിഡ്ജ് എന്നാണ്. ഈ സമയത്ത് ഒരു ദിവ്യ വെളിച്ചം താഴെ വരികയും അത് വന്ന് ഇടിക്കുന്ന സമയത്ത് ഒരു ഭയങ്കര കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും പോലത്തെ സംഭവമൊക്കെ ഉണ്ടാവുകയും ഇത് കാണുന്ന ഡാർസിക്ക് പേടിയായിട്ട് അവൾ വണ്ടി ഓടിക്കാൻ സമ്മതിക്കാതെ വണ്ടി അങ്ങോട്ട് ഓടിപിടിച്ച് വെട്ടിക്കുമ്പോഴത്തേക്ക് കൺട്രോൾ തെറ്റി വണ്ടി വന്ന് ആരുടെ ദേഹത്ത് തട്ടാണ്. അങ്ങനെ അടുത്ത രാത്രിയിൽ ഏതൊരു ചെറുപ്പക്കാരനും ഇവർ 3 കൂടി ഒരൊറ്റ ഇടിക്ക് തട്ടിമറിച്ചിട്ടാണ്. അങ്ങനെ എല്ലാവരും ഭയങ്കര ടെൻഷനാവാണ്. ഈ സമയത്ത് ജെയിൻ വളരെ വേഗം ഓടി ചെന്നിട്ട് ദേവി ഇത് മരിച്ചു കളയില്ലേ എന്ന് പറഞ്ഞിട്ട് ടെൻഷനായിട്ട് എല്ലാവരും ചേർന്ന് അയാളെ പൊക്കിയെടുക്കാൻ നോക്കണം. അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ ബോധമില്ല. ഇതേ സമയം മറ്റൊരു സ്ഥലത്ത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പിട്ടൊരു കാഴ്ചയാണ് കാണിക്കുന്നത്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയത് ക്യാപ്റ്റൻ അമേരിക്ക മൂവിയായിട്ട് ഈ ഒരു സീനിന് നല്ല ബന്ധമുണ്ട്. ഞാനത് ആ മൂവി എത്തുമ്പം പറഞ്ഞുതരാം. ഇപ്പോൾ കാണുന്ന കാഴ്ചയിൽ നമ്മുടെ ഭൂമിയിലാണ് നമുക്ക് കാണാൻ പറ്റുക. നമ്മുടെ ഭൂമി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു? അന്നത്തെ മനുഷ്യരെ ശരിക്കും വിശ്വസിച്ചിരുന്നു അവരെ പോലെ തന്നെ മറ്റുള്ള ഗ്രഹങ്ങളിൽ നിന്നും ആൾക്കാരൊക്കെ ജീവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ചില ആൾക്കാർ ഭൂമിയിലേക്ക് വന്നെത്തി. ഈ വന്നത്തിവർ അത്രയ്ക്ക് നല്ല കാര്യമല്ല കൊണ്ടുവന്ന് ഇവരാണ് ഫ്രോസൺ ജെയിൻസ്, അതായത് മഞ്ഞു മനുഷ്യർ എന്ന് വേണമെങ്കിൽ പറയാം. ഇവരുടെ കയ്യിൽ സൂപ്പർ പവറുള്ളൊരു ബോക്സ് ഉണ്ടായിരുന്നു. ആ ബോക്സ് ഉപയോഗിച്ച് കണ്ണി കാണുന്ന മനുഷ്യരെയൊക്കെ ഐസാക്കി മാറ്റുക. അവിടുത്തെ സകല വെള്ളവും അവർ ഐസാക്കി മാറ്റി. ഒരുപാട് മനുഷ്യരെ അവർ കൊന്നൊടുക്കി. ഈ സമയത്ത് ഇതൊന്നും കണ്ടുകൊണ്ട് മറ്റൊരാൾക്ക് നിൽക്കാൻ സാധിച്ചില്ല ഓഡിൻ. ഓഡിൻ എന്ന് പറയുന്നത് സകല ഗ്രഹങ്ങളെയും കാക്കുന്ന ഒരു ദൈവമാണ്. അങ്ങനെ ഇത് കണ്ടുകൊണ്ടിരുന്ന ഓഡിൻ ഈ പ്രശ്നത്തിനിടയിലേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ ഈ പ്രശ്നം ഓഡിനും ലോഫിയും തമ്മിലായി. ലോഫിയാണ് കിങ് ഓഫ് ഫ്രോസ്റ്റീൻസ്. അങ്ങനെ യുദ്ധം വളരെ വലിയ വിപത്താണ് സമ്മാനിച്ചത്. അതിൽ നമ്മുടെ ഓഡിന് ഒരു കണ്ണ് തന്നെ നഷ്ടപ്പെട്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പേര് മരിച്ചു. എങ്കിലും ഏറ്റവും അവസാനം ഓഡിൻ തന്നെ സർവ്വശക്തി ഉപയോഗിച്ചിട്ട് ലോഫിയെ പരാജയപ്പെടുത്തി മനുഷ്യരാശി രക്ഷിച്ചു.
ഇനി അവർ യാതൊരു ആക്രമണം അഴിച്ചുവിടാതിരിക്കാൻ വേണ്ടി അവരുടെ ഏറ്റവും വലിയ പവറായ ആ ഒരു ഐസ് ബോക്സ് എടുത്തിട്ട് പോയി. അതാണ് അവർക്ക് ഓരോ വസ്തുക്കളെയും ഫ്രീസ് ചെയ്യാൻ പറ്റുന്ന പവറുള്ള ബോക്സ്. അതിനുശേഷം സമാധാനം പുനഃസ്ഥാപിച്ചു. അതിനുശേഷം പിന്നീട് ആസ്ഗാർഡ് കാണിക്കുകയാണ്. ആസ്ഗാർഡാണ് ഓഡിൻ്റെ സ്വന്തം പ്ലാനറ്റ്. ഓഡിന് ഒരുപാട് പവേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓഡിന് ഏതൊരു പ്ലാനറ്റിലും എന്തൊക്കെ സംഭവം നടക്കുന്നു, ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു, അത്തരം കാര്യങ്ങൾ കാണാനുള്ള സൂപ്പർ പവർ പോലും ഉണ്ട്. അതിനുശേഷം സാക്ഷാൽ ഓഡിനെ തന്നെ കാണിക്കുകയാണ്. അദ്ദേഹത്തിന് കൂടെ രണ്ട് കുട്ടികളും കാണിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മക്കളായിട്ടുള്ള ലോക്കിയും അതുപോലെ തോറും. തോറാണ് കൂട്ടത്തിൽ മുതിർന്ന ആൾ. അതിനുശേഷം ലോക്കിയോടും തോറിനോടും കൂടി ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഓഡിൻ. ഈ സമയത്ത് ഇവരിൽ ഒരാളാണ് കിരീടാവകാശം ആകേണ്ടത്. തോറിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യം വന്നാലും അടിക്കണം, ഇടിക്കണം, യുദ്ധം ചെയ്യണം, എല്ലാ തരത്തിലുള്ള തന്ത്രമുറകളും പഠിക്കണം എന്നുള്ളതും. ലോക്കിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബുദ്ധിശക്തിയൊക്കെയാണ്. തോറിൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ തോറിന് വളരെ വേഗം ദേഷ്യം വരും, എടുത്തു ചാടും. അങ്ങനത്തെ ചില സ്വഭാവങ്ങളും തോറിനുണ്ട്. തോറിൻ്റെ കൊച്ചിലെ തന്നെ ഇദ്ദേഹം പറഞ്ഞു വളർത്തുന്ന ഒരു രാജാവിന് യുദ്ധം ചെയ്യാനുള്ള ആഗ്രഹം മാത്രം പോരാ, പരമാവധി പ്രജകളുടെ സന്തോഷത്തിനും ആരോഗ്യത്തിനും വില കൽപ്പിക്കണം, എന്നാൽ യുദ്ധം ചെയ്യാൻ ഏത് നിമിഷവും തയ്യാറായിരിക്കണം. അങ്ങനെ കുറച്ച് നാളുകൾ കടന്നു പോവുകയാണ്. അതിനുശേഷം തോറും ലോക്കിയും വളർന്നു വലുതാണ്. അടുത്ത കിരീടാവകാശയെ തിരഞ്ഞെടുക്കുന്ന നാൾ വരുവാണ്. ആ നാളിൽ തോറ് തന്നെയാണ് അടുത്ത കിരീടാവകാശമാവുന്നത്. തോറ് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് യുദ്ധമുറകളും തന്ത്രങ്ങളും ഒക്കെ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ ഓഡിൻ തോറിനെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. ഇന്നാണ് ആ ചടങ്ങ് നടക്കുന്നത്. എല്ലാവരും ഹർഷാരോഹത്തോടുകൂടി അവനെ അതിലേൽക്കുകയാണ്. അവൻ്റെ കൂട്ടുകാരും ബാക്കിയുള്ള ആൾക്കാരും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ഈ സമയത്ത് ഇത് ഇഷ്ടമില്ലാത്ത മറ്റൊരാളെ മാത്രമേ കാണാം, മറ്റാരുമല്ല, അവൻ്റെ സ്വന്തം കൂടപ്പുറപ്പായ ലോക്കി. എന്തുകൊണ്ടെന്നാൽ എന്നും ഇവനെ തോപ്പിക്കുകയും അതുപോലെ സിംഹാസനം തനിക്ക് മാത്രം അവകാശപ്പെടാണെന്ന് ലോക്കി പൂർണ്ണമായും കരുതുന്നു. ഇതേ സമയം ആസ്ഗാർഡിൻ്റെ അണ്ടർഗ്രൗണ്ട് കാണിക്കുന്നത്. ഈ അണ്ടർഗ്രൗണ്ടാണ് വളരെ വിലയുള്ള വസ്തുക്കളൊക്കെ സൂക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും ആ ഒരു ഫ്രോസൺ ഐസ് ബോക്സ് ഇരിക്കുന്നതും ഇവിടെയാണ്. ഹെൻഡാലിൻ്റെ അറിവോ സമ്മതം കൂടാതെ ബൈഫ്രോസ്റ്റ് ഓപ്പൺ ചെയ്ത് ആർക്കും ഇതിൻ്റെ അകത്തേക്കോ പുറത്തേക്കോ പോകാൻ സാധിക്കില്ല. അങ്ങനെയായിട്ട് കൂടിയും ഫ്രോസൺ ജെയിൻസ് എങ്ങനെ ഉള്ളി വരുന്നത് ഓഡിന് ഫീലാവണം. അതും കറക്റ്റ് തോറിനെ കറക്റ്റായിട്ട് ഓത്തൊക്കെ പറഞ്ഞ് രാജാവായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്ന ആ ഒരു നിമിഷം തന്നെ. അങ്ങനെ ഈ ഒരു ചടങ്ങ് വളരെ വേഗം മുടങ്ങിപ്പോവുകയും ഏറ്റവും അടുത്ത നിമിഷത്തിൽ അവിടെ സംഭവിക്കുന്ന കാഴ്ചകൾ ഓഡിന് ദർശിക്കാൻ സാധിക്കുന്നുണ്ട്. കാവൽക്കാരെയൊക്കെ നിഷ്കർണം കൊല്ലുന്ന ആ ഒരു ക്രിയേറ്റേഴ്സിനെ തടയാനായിട്ട് ഓഡിൻ തൻ്റെ വാളെടുത്ത് ഉറക്കി തട്ടുമ്പോൾ ആ വാൾ തട്ടിയാൽ മാത്രമേ തന്നെ അങ്ങോട്ടേക്ക് മറ്റൊരു വസ്തു കടന്നു വരികയാണ്. അതായത് ഇവർക്ക് വേണ്ടിയിട്ട് വാർ മെഷീൻ എന്ന് പറയുന്ന റോബോട്ടിനെ പോലത്തെ ഒരു മെഷീൻ ഉണ്ട്. വാർ മെഷീൻ വന്നപാടെ ഫ്രോസൺ ജെയിൻസിനെ മുഴുവൻ പൂർണ്ണമായും കൊന്നെടുക്കുന്നു. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഏകദേശം മൂന്നോ നാലോ ഫ്രോസൺ ജെയിൻസ് അകത്തേക്ക് കയറിയിട്ടുണ്ട്. അവരൊക്കെ മരിച്ചു കിടക്കുന്നതും എന്താണ് സെക്യൂരിറ്റിയിൽ വന്ന വീഴ്ച എന്ന് കാണാൻ വേണ്ടി ഓഡിൻ അത് ദർശിക്കാൻ പോവാണ്. ഈ സമയത്ത് തോറ് വല്ലാതെ കോപാകുലനാവുകയാണ്. തോറിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം ഈ എടുത്തുചാട്ടമാണ്. ആരോട് ചോദിച്ചിട്ട് അവന്മാരെ അകത്ത് വന്നത്, അവന്മാരെ അങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, ഇതിന് പകരം നമ്മൾ വീട്ടണം, നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവന്മാരത് യുദ്ധം ചെയ്യണം. തോറ് വളരെ വേഗം കാടുകയറാണ്. നമ്മുടെ ഇങ്ങോട്ടേക്ക് കടന്നു നമ്മൾ ആക്രമിച്ച അവരെ നമ്മളൊരു പാഠം പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഓടി പറയാണ്, നിർത്തല, ഇവിടെ എന്തോ സെക്യൂരിറ്റി റീസൺസ് ഉണ്ട്, അതെനിക്കറിയാം, അല്ലാതെ എപ്പോഴും യുദ്ധം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ. ഇപ്പോൾ തോറ് വീണ്ടും ചൂടാവും, കാര്യങ്ങൾ വീണ്ടും കുറച്ചും കൂടി കൈവിട്ട രീതിയിൽ സംസാരിക്കുകയാണ്. അതായത് ഞാൻ ഇവിടുത്തെ രാജാവായിരിക്കുന്ന കാലത്തോളം ഇവിടുത്തെ ജനങ്ങളെ സുരക്ഷിതമായിട്ട് ഇരുത്താൻ പറ്റിയില്ലെങ്കിൽ അവർ എൻ്റെ നേരെ കാർക്കിച്ച് തുപ്പും. ഐ ആം ദ കിങ് എന്ന് പറയുമ്പോൾ നീ ഈ നിമിഷം വരെ രാജാവായിട്ടില്ല, മിണ്ടാതിരിക്കാൻ പറഞ്ഞു തോറിനെ കണക്കിന് വഴക്ക് പറയുകയാണ്. അങ്ങനെ തോറ് പറഞ്ഞതുപോലെ ഇപ്പോൾ തൽക്കാലം യുദ്ധം ചെയ്യേണ്ട, ഇതിൻ്റെ കാരണം കണ്ടുപിടിക്കുകയെന്ന് പറഞ്ഞത് തോറിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ദേഷ്യം വരുന്ന തോറ് അവിടുന്ന് പിണങ്ങിപ്പോയിട്ട് തൻ്റെ ദേഷ്യം മുഴുവൻ ഡൈനിങ് ടേബിളിലാണ് കാണിച്ചു കൂട്ടുന്നത്. അവിടുത്തെ ഭക്ഷണ സാധനം തട്ടി മോശമ്പോഴത്തേക്ക് അവൻ്റെ സുഹൃത്തുക്കളും കൂടാതെ ലോക്കിയും അങ്ങോട്ട് വരാണ്. തോറ് നന്നായിട്ട് ഫ്രസ്ട്രേറ്റ് ആയിരിക്കുന്ന കാണുമ്പോൾ ലോക്കി അടുത്തു വന്നിരിക്കുകയാണ്. തോറ് ഓരോ സമയത്ത് എന്ത് ചിന്തിക്കും, തോറിൻ്റെ മൈൻഡ് സെറ്റ് എന്താണെന്ന് ലോക്കിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ വന്നിരുന്നിട്ട് വളരെ സോഫ്റ്റായിട്ട് വർത്തമാനം പറയണം, പോട്ടെ സാരമില്ല, അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പോയിട്ട് യുദ്ധം ചെയ്യാൻ പറ്റുമോ, അവൻ്റെ അടിവിടാൻ പറ്റുമോ, ഒറ്റയ്ക്ക് പോയിട്ട് ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത ഐഡിയ അവൻ്റെ മനസ്സിൽ കൊടുക്കുകയാണ്. പക്ഷേ അത് ആ രീതിയിൽ പ്രസൻറ്റ് ചെയ്യത്തില്ല, ഇതൊന്നും വേണ്ട എന്ന മട്ടില്ല ഞാൻ പറയുന്ന രീതിയിൽ തോറിനെടുത്ത് യുദ്ധം ചെയ്യണം എന്ന മട്ടിലുള്ള സംസാരം. അപ്പം അതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, നമ്മൾ ചെയ്താലെന്താണെന്ന രീതി പറയുമ്പോൾ തോറ് ചാടി ഇരുന്നിട്ട് പറയും, പിന്നെന്താ ഞാൻ പോകും, ഞാൻ എന്തൊക്കെ ഇതിനുമ്പോൾ ചെയ്തിട്ടുണ്ട്, ഞാനും എൻ്റെ സുഹൃത്തും കൂടി പോയിട്ട് അവന്മാരൊരു പാഠം പഠിപ്പിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് ഇവൻ്റെ സുഹൃത്തുക്കളും ഇവനെ തടയാൻ ശ്രമിക്കുകയാണ്. അവരെ കൊണ്ട് ആവും പോലെ അവർ പറഞ്ഞു നോക്കും. പക്ഷേ തോറു ഭയങ്കരമായിട്ട് വാശി പിടിക്കുക മാത്രമല്ല, മുമ്പ് ഇവരോടൊപ്പം എല്ലാം പല യുദ്ധത്തിന് പോയ പല വീരസാഹസ കഥകളൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ ആരാന്നറിയില്ലേ, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ലേ, ഇതൊക്കെ നിസ്സാരം, വെറും നിസ്സാരം എന്ന് പറയുമ്പോൾ, നീ മുൻപ് ചെയ്ത യുദ്ധം പോലെയൊന്നുമല്ല, ഇത് ഫ്രോസൺ ജെയിൻസ് ആണ്, അവർ ഭയങ്കര ശക്തിയുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ എന്ത് വന്നാലും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞതിന് ശേഷം അവരെയും കൂട്ടിക്കൊണ്ട് നേരെ ഹെൻഡാലിനെ കാണാൻ പോകണം. ഹെൻഡാലിനെ വിചാരിച്ച് മാത്രമേ ഈ ബൈഫ്രോസ്റ്റ് തുറക്കാൻ പറ്റൂ. ബൈഫ്രോസ്റ്റ് തുറന്നാൽ മാത്രമേ ഇവർക്ക് അപ്പുറത്തെ പ്ലാനറ്റിലേക്ക് പോകാൻ പറ്റൂ. ഫ്രോസൺ ജെയിൻസിൻ്റെ പ്ലാനറ്റ്സിൻ്റെ പേരാണ് ജോത്തൻഹെയിം. ഹെൻഡാലിനടുത്ത് വന്ന ശേഷം ഹെൻഡാലിനോട് ബൈഫ്രോസ്റ്റ് ഓപ്പൺ ചെയ്യാൻ പറയുമ്പോൾ ആദ്യം അയാൾ സമ്മതിക്കില്ല, ഇതുമൂലം അസ്ഗാർഡിന് എന്തെങ്കിലും കുഴപ്പം പറ്റുമെന്ന് പറയുകയാണ്. പക്ഷേ സംസാരിച്ച് ഹെൻഡാലിനെ കൺവീൻസ് ചെയ്യുമ്പോൾ ഞാൻ തുറന്നു തരാം, പക്ഷേ ഒരേ കണ്ടീഷൻ. ആ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ പോയതിന് ശേഷം എന്തെങ്കിലും പ്രശ്നമായിട്ടാണ് തിരിച്ചു വരുന്നെങ്കിൽ തിരിച്ചു വരാനുള്ള ഗേറ്റ് ഞാൻ തുറന്നു തരത്തില്ല, നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതം ആ പ്ലാനറ്റ് വെച്ച് തീരുമെന്ന് പറയുകയാണ്.
ഈ ബൈഫ്രോസ്റ്റിൻ്റെ അപ്പുറത്തൊരു പാലമുണ്ട്, അവിടെ നിന്ന് റെയിൻബോ പോലത്തെ ലൈറ്റ്സ് ഉണ്ട്. ഈ ലൈറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഓരോ പ്ലാനറ്റിൽ നിന്ന് വേറൊരു പ്ലാനറ്റിലേക്ക് ട്രാവൽ ചെയ്ത് പോകാനുള്ളത്. ബൈഫ്രോസ്റ്റ് ഓപ്പൺ ചെയ്യപ്പെടുകയാണ്, മഴവില് പോലത്തെ കുറേ റൈസ് വരികയാണ്. അങ്ങനെ കുറച്ചെടുത്ത് ട്രാവലിന് ശേഷം അവർ ആ പ്ലാനറ്റിൽ എത്തിച്ചേരാണ്. അവിടെ ചെന്ന പാടെ ആരെയും കാണുന്നില്ല. എല്ലാവരും എവിടെ പോയി ചോദിക്കുമ്പോഴത്തേക്ക് തോറു പറയാണ്, എല്ലാവരും പേടിത്തൊണ്ടമാരാണ്, ഒളിച്ചിരിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവർ മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. ആ ഒരു പ്രദേശത്ത് തന്നെ കണ്ട ശ്മശാനം പോലിരിക്കും, ഭയങ്കര ഇരുട്ടും മൂകതയൊക്കെയാണ്. മുന്നിലേക്ക് പോകുമ്പോഴത്തേക്ക് അവിടുത്തെ കിങ് ആയിട്ടുള്ള ലോഫിയെ കാണുകയാണ്. ലോഫിയെ കാണുമ്പോൾ തന്നെ ലോഫി എടുത്ത് പറയുകയാണ്, ഞങ്ങൾ യുദ്ധത്തിന് വന്നതാണ്. ലോഫി ചോദിക്കുന്നുണ്ട്, നീയൊക്കെ എന്ത് വിചാരിച്ചത് യുദ്ധത്തിന് വന്നത്? ഇപ്പോൾ തോറ് പറയും, കണ്ടീഷൻസ് ഒക്കെ നിങ്ങളാണ് തെറ്റിക്കുന്നത്, എന്തുകൊണ്ട് നിങ്ങളുടെ ആൾക്കാർ അങ്ങോട്ടേക്ക് ഒന്നും ചോദിക്കുമ്പോൾ ഓഡിൻ്റെ അസ്ഗാർഡ് നിറച്ചും ചതിയന്മാരാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് അവരും യഥാർത്ഥത്തിൽ യുദ്ധത്തിന് തയ്യാറാവാണ്. ഇപ്പോൾ അങ്ങോട്ട് വാഗ്വാദം നടക്കുമ്പോഴത്തേക്ക് ലോഫി വന്നിട്ട് പറയും, നമുക്ക് യുദ്ധമൊന്നും വേണ്ട പോകാമെന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ ഇത് പറഞ്ഞ് സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. മാത്രമല്ല ഇയാളും പറയുന്നൊരു വാചകമുണ്ട്, ഞാനാണെങ്കിൽ ഓഡിന് വാക്ക് കൊടുത്തു, ഉടമ്പടി പ്രകാരം യുദ്ധം ചെയ്യില്ല എന്നുള്ളത്, അതുകൊണ്ട് പോയിട്ട് വാ മോനെ എന്ന് പറഞ്ഞിട്ട് തോറിന് പറഞ്ഞതാണ്. പക്ഷേ തോറ് തിരിഞ്ഞു നടക്കുമ്പോഴത്തേക്ക് ആരോ രാജകുമാരി പോയിട്ട് വന്നു കളിയാക്കുമ്പോൾ പിന്നെ തോറ് ഒരു നിമിഷം പോലും ആലോചിക്കുന്നില്ല. തൻ്റെ ഹാമർ തൂക്കിയെടുത്ത് ഒരു ഒറ്റ അടി അടിക്കുമ്പോൾ തെറിച്ച് പറന്ന് പന്ത് പോലെ അയാൾ പോവുകയാണ്. പിന്നെ ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യം പറയണോ, ഓരോരുത്തരായിട്ട് നല്ല മികച്ച ഫൈറ്റ് കാഴ്ചവെക്കുന്നു. തോറും തോറിൻ്റെ ഫ്രണ്ട്സും മികച്ച ഫൈറ്റ് പുറത്തെടുക്കുമ്പോൾ ശ്രദ്ധേയമാവുന്നത് ലോക്കിയാണ്. ഇപ്പോൾ ലോക്കിയെ ദൂരെ നിന്ന് വെട്ടാനിട്ട് ഒരാൾ ഓടി വരും. ലോക്കി അങ്ങനെ അനങ്ങാൻ നിൽക്കുമ്പോൾ അയാൾ ലോക്കിയുടെ ശരീരത്തിലൂടെ ഓടി വന്ന് പാസ് ചെയ്ത് നേരെ കൊക്കയിലേക്ക് പോകുന്ന കാഴ്ച വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. ഇപ്പോൾ ലോക്കി എവിടെ പോയി നമ്മൾ നോക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ലോക്കി അപ്പുറത്ത് നിന്ന് ഇലൂഷനായിട്ട് ക്രിയേറ്റ് ചെയ്ത ബോഡിയാണ് അത്. ഇപ്പോൾ ഒരു ഫ്രോസൺ ജെയിൻ്റെ വോൾസാഗിൻ്റെ പുറത്ത് കൈ വയ്ക്കുമ്പോഴത്തേക്ക് അവൻ്റെ കയ്യിലാണെങ്കിൽ വല്ലാതെ പാട് വീണ് ഐസ് ആവുന്ന പോലെ ആകുമ്പോഴത്തേക്ക് ആരും അവരുടെ ദേഹത്ത് ടച്ച് ചെയ്യില്ലെന്ന് പറയും. എന്നാൽ അടുത്ത നിമിഷം തന്നെ ലോക്കിയുടെ ശരീരത്തിലും അതുപോലെ തന്നെ ഒരു ഫ്രോസൺ ജെയിൻ ടച്ച് ചെയ്യുമ്പോൾ ലോക്കിക്കാണെങ്കിൽ പ്രത്യേകിച്ച് യാതൊരു മാറ്റവും ഇല്ല. അവൻ്റെ ശരീരം അതുപോലെ ആയിട്ട് വീണ്ടും പഴയതുപോലെ തന്നെ മാറി വരുന്ന ലോക്കിക്ക് കാണാൻ പറ്റും. ഈ സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ഫാൻഡാലിന് നന്നായിട്ട് പരിക്കേറ്റും, അവൻ്റെ നെഞ്ചിലേക്ക് ഒരു ഐസ് ബസ്റ്റ് തുളച്ച് കയറും. എല്ലാവരും കൂടി തോറിനോട് പറയും, തോർ മതിയാക്കുക, നമുക്ക് യുദ്ധം നിർത്തി തിരിച്ചു പോകുന്ന പറയുമ്പോൾ തോർ തൻ്റെ ചുറ്റിക വലിച്ചെറിയുമ്പോൾ ഒരു 7-8 പേർ ശരീരത്തിൽ പാസ് ചെയ്ത് അവരെല്ലാം മരിച്ചു. അതിനുശേഷം ഇവമാരെല്ലാം കൂടി ഒരു വലിയ ക്രിയേറ്റ് തന്നെ തുറന്നു വിടുകയാണ്. ഭയന്നോടുന്ന അവർ നേരെ പോട്ട് ഹെൻഡാലിനോട് ബൈഫ്രോസ്റ്റ് തുറക്കാൻ വേണ്ടി അപേക്ഷിക്കും. ഈ സമയത്ത് ആ ക്രിയേറ്റ് അവരെ പിടിക്കാൻ വരുമ്പോൾ തൻ്റെ ചുറ്റിക്ക് ഉപയോഗിച്ചിട്ട് സ്പീഡിൽ പറന്നുകൊണ്ട് തോർ വരുന്ന കാണിക്കും. അലറി പറഞ്ഞിരുന്ന തോർ അതിൻ്റെ വായുടെ ഉൾക്കുള്ളിൽ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഒരു വലിയ ഹോള് വരികയും അത് പെട്ടെന്ന് തന്നെ മരണപ്പെടുകയും ചെയ്യാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും പ്രശ്നം തീരുന്നില്ല. തിരിഞ്ഞു നോക്കുന്ന തോറ് കാണുന്ന ഫ്രോസൺ ജെയിൻസ് ഇവരെ വളഞ്ഞിരിക്കുന്നതാണ്. അങ്ങനെ എല്ലാവരും പെട്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ ഒരു പ്രകാശം കാണുന്നത്. ആ ഒരു പ്രകാശത്തിന് ശേഷം അവർക്ക് മനസ്സിലാവുന്ന ഓടി തന്നെ നേരിട്ട് ഇങ്ങോട്ടേക്ക് വന്നു എന്നാണ്. ഓടി വന്നതിന് ശേഷം അവരുടെ ലീഡറിനോട് പറയുകയാണ്, ഹേയ്, ഞാൻ പറഞ്ഞിട്ടില്ലേ കരാർ തെറ്റിക്കരുന്ന്? ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് നിങ്ങളുടെ മകനാണ് കരാർ തെറ്റിച്ചത്, അവന് വേണ്ടത് യുദ്ധമല്ലേ, യുദ്ധം കൊടുക്കാമെന്ന് ലോഫി പറയുകയാണ്. ഇവിടെ ഒരു സമാധാന ചർച്ച നടക്കുന്ന പോലും മനസ്സിലാക്കാതെ തോറ് കടന്ന് ബഹളം വയ്ക്കുകയാണ്. അങ്ങ് എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത്, ഇവമാർ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുമ്പോഴത്തേക്ക് ഓടിൻ അതൊന്നും കേൾക്കാതെ ഇവരെയും കൊണ്ട് വളരെ വേഗം കൊട്ടാരത്തിലേക്ക് വരാണ്. കൊട്ടാരത്തിൽ വന്നതിന് ശേഷം തോറിന് കണക്കിന് കൊടുക്കുകയാണ്. പക്ഷേ തോറാണെങ്കിൽ തൻ്റെ ദേഷ്യം മുഴുവൻ ഓടിനോട് കാണിക്കുകയാണ്. എന്തൊരു നാണക്കേരാണ്, ഓമാരുടെ മുമ്പിൽ ജയിച്ചില്ല എന്നുള്ളത്. ഇപ്പോഴിതാ ഓമാരുടെ മുമ്പിൽ തോറ്റ് ഓടിയിരിക്കുന്നു. നിങ്ങൾ വയസ്സിനായ ഒരു കിളവനാണ്, ഒരു വിഡ്ഢിയാണെന്നൊക്കെ പറയുമ്പോൾ ഓടിന് ശരിക്കും പറഞ്ഞാൽ കണ്ട്രോള് പോവാണ്. അതേടാ, ഞാൻ വിഡ്ഢിയാണ്, അതുകൊണ്ടാണ് നിന്നെ രാജാവായിട്ട് ഞാൻ തിരഞ്ഞെടുത്തത്. എല്ലാം ഒപ്പിച്ചിട്ട് ലോക്കി പറയുന്നു, അയ്യോ അങ്ങനൊന്നും പറയില്ല അച്ഛാന്ന് പറയുമ്പോഴത്തേക്ക് നീ മിണ്ടി പോകരുത് എന്ന് പറഞ്ഞതിന് ശേഷം ഓടിൻ കോപം കൊണ്ട് തുള്ളുകയാണ്. അതിനുശേഷം നിനക്ക് ആസ്കാർഡിൽ ഇരിക്കാനുള്ള യാതൊരു അർഹതയില്ലെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പവർ എടുത്തുകൊണ്ട് തന്നെ ഇവനെ ശപിക്കുകയും അതുപോലെ തന്നെ ഇവൻ്റെ ശക്തികൾ തിരിച്ചെടുക്കുകയാണ്. ഒരു ദൈവം എന്ന പേരുള്ള നിൻ്റെ ശക്തികൾ ഞാൻ തിരിച്ചെടുക്കുന്നു, എൻ്റെയും എൻ്റെ അച്ഛൻ്റെയും എൻ്റെ അച്ഛൻ്റെ അപ്പൂപ്പന്മാരുടെയും അനുഗ്രഹങ്ങളോട് കൂടി എൻ്റെ ശക്തിയൊക്കെ തിരിച്ചെടുക്കുന്നു. ഇനി മുതൽ നീ ഒരു സാധാരണ മനുഷ്യനായിരിക്കും എന്ന് പറഞ്ഞിട്ട് തോറിൻ്റെ ഹാമർ പിടിച്ചു വേണിക്കുകയാണ്. ആ ഹാമർ പിടിച്ചു പിടിച്ചതിന് ശേഷം ഇനി യാതൊരു ശക്തിയും നിനക്കില്ല, എന്ന് മുതൽ അഹങ്കാരം നിൻ്റെ തലക്ക് പിടിച്ചോ, എന്ന് മുതൽ നിൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നീ വർക്ക് ചെയ്ത് തുടങ്ങിയോ, അന്ന് തൊട്ട് നിനക്ക് ഇവിടെ നിൽക്കാൻ അധികാരമില്ലെന്ന് പറഞ്ഞിട്ട് തോറിനെ വലിച്ച് ഭൂമിയിലെ കയറിയാണ്. അതിനോടൊപ്പം തന്നെ തോറിൻ്റെ ഹാമർ കയ്യിലെടുത്തതിന് ശേഷം ഇനി ഇത് ആരാണോ പൊക്കുന്നത് അവൻ തീർത്തും ഈ ഹാമർ പൊക്കാൻ അധികാരമുള്ളവനായിരിക്കണം, അതിന് അർഹതയുള്ളവരായിരിക്കണം. അങ്ങനെ പൊക്കുന്ന ഒരാൾക്ക് തോറിൻ്റെ മുഴുവൻ ശക്തിയും കിട്ടുമെന്ന് പറഞ്ഞിട്ട് ആ ഹാമറിനെ വലിച്ചെറിയാണ്. അതിനുശേഷമാണ് നിങ്ങളെ കാണുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്, തോറിന് വന്ന് വണ്ടി ഇടിക്കുന്നതും വണ്ടി ഇടിച്ച് നിരത്തുനിന്ന് തോറിനെ ഓടി വന്ന് ജെയിൻ സംരക്ഷിക്കാൻ പോകുന്നതും നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമെന്ന് ചോദിക്കുന്നു. ഈ സമയത്ത് തോറാണെങ്കിൽ ബോധം വന്ന് എഴുന്നേറ്റിട്ട് ആരായത്, ഞാനിത് ഏത് സ്ഥലത്താണ് നിൽക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഈ സ്ഥലത്തെപ്പറ്റി ചോദിക്കുമ്പോഴത്തേക്ക് ഇത് മെക്സിക്കോ എന്ന് പറയുമ്പോൾ ഇതേത് റിയൽ എന്ന് ചോദിക്കുകയാണ്. തോറ് പറയുന്ന ആ റിയൽ എന്ന് ഉദ്ദേശിക്കുന്ന വേൾഡാണ്, പക്ഷേ അത് അവർക്ക് മനസ്സിലാവുന്നില്ല. അതിനുശേഷം നീയക്കാരാ, എന്താ എന്നെ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് അവരുടെ അടുത്ത് വേളം വയ്ക്കുകയാണ്. ഞാൻ ആരാണെന്നറിയാമോ, എൻ്റെ പവർ എന്താണെന്നറിയാമോ, എൻ്റെ ചുറ്റിയിലിവിടെ എൻ്റെ ചുറ്റിയിലൂടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വേളം വയ്ക്കുമ്പോൾ തോറിന് വട്ടാണെന്ന് മനസ്സിലായിട്ട് ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ നേരെ ആ ഒരു ഡാർസി എന്ന് പറഞ്ഞ പെണ്ണ് ഇവനെ ഷോക്ക് കൊടുക്കുകയാണ്. അങ്ങനെ തോറവിടെ കെറിഞ്ഞു വരികയാണ്. ഈ സമയത്ത് ജെയിൻ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ചൂടായിട്ട് ചോദിക്കും, നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്?
നമ്മുടെ ശാസ്ത്ര പരീക്ഷണം നേരിട്ട് കണ്ട മനുഷ്യൻ ഇയാളാണ്. ഇയാൾ എവിടെ നിന്ന് വന്നെന്ന് കൂടി അറിയില്ല. അയാളുടെ അടുത്ത് നിന്ന് എനിക്ക് വേണ്ട അറിവൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് തോറിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാണ്. ഹോസ്പിറ്റലിൽ നടക്കുന്ന കാര്യങ്ങൾ അതിനേക്കാൾ രസമാണ്. ഡോക്ടർ വന്നിട്ട് ബ്ലഡ് എടുക്കുന്ന സമയത്ത് ഹേയ് നീ കാരടാ, എന്തിനാടാ എന്നെ പിടിച്ചു വെച്ചിരിക്കുന്നത്, ഞാൻ ആരെന്നറിയാമോ, എൻ്റെ പവർ എന്താണെന്ന് അറിയാമെന്ന് പറഞ്ഞിട്ട് കണ്ണി കാണുന്നവരൊക്കെ പിടിച്ച് തള്ളുകയാണ്. ഡോക്ടറിന്, നേഴ്സിന്, അറ്റൻഡറിന്, അങ്ങനെ എല്ലാവരെയും ഇവന് പ്രാന്താണെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി ചേർന്ന് പറയുക, അവനെ പിടിച്ച് അമക്കടോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ചേർന്ന് തോറിനെ പിടിച്ച് അമക്കുകയാണ്. എന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക് കറക്റ്റായിട്ടൊരു ഇഞ്ചക്ഷൻ കുത്തി വെച്ചിട്ട് തോറിനെ മയക്കി കിടത്തുകയാണ്. ഈ സമയത്ത് വിജനമായ മരുഭൂമി കൂടി ഒരു കാറ് പോകുന്ന കാണിക്കുകയാണ്. തോർ ഇന്നലെ വന്നതിന് ശേഷമാണ് ആ ചുറ്റിക്ക് വന്ന് വിഴുന്നത്. ആ വന്ന് വിഴുന്ന സ്ഥലത്ത് വലിയൊരു പാടുമുണ്ട്. അതുകൊണ്ട് ആൾക്കാരെ ശ്രദ്ധിക്കാനും എളുപ്പമാണ്. ആ കാറ് നിറങ്ങുന്ന മനുഷ്യൻ ചുറ്റിക്കെ പിടിച്ച് വലിക്കുമ്പോഴത്തേക്ക് അതാണെങ്കിൽ ഇളകുന്നതിന് മട്ടയില്ല. അതേസമയം ജെയിനെ അവൾ റിസർച്ച് ചെയ്യുന്ന ആ ഒരു ലാബിൽ കാണിക്കുകയാണ്. അവിടെ അവളാണെങ്കിൽ ഇന്നലെ കുറേ പിക്ചേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മൊത്തം എടുത്ത് നോക്കിയതിന് ശേഷം അവൾ ഈ ബ്രിഡ്ജിന് പേരിട്ടിരിക്കുന്ന ഐൻസ്റ്റീൻ ബ്രിഡ്ജ് എന്നാണ്. അതായത് തോറിൻ്റെ ബൈഫ്രോസ്റ്റ് ഇവളുടെ ഐൻസ്റ്റീൻ ബ്രിഡ്ജ്. ആ ഒരു പിക്ചേഴ്സൊക്കെ കാണുമ്പോഴത്തേക്ക് അവൾക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ അയാളോട് ചോദിച്ചാൽ എന്തെങ്കിലും ഐഡിയ കിട്ടുമെന്ന് പറഞ്ഞതിന് ശേഷം എല്ലാവരോട് ചേർന്ന് ഹോസ്പിറ്റലിൽ പോകാനോ ട്രൈ ചെയ്യാണ്. ഈ സമയത്ത് തോർ അവിടെ നിന്ന് നൈസായിട്ട് എസ്കേപ്പ് ആവുകയാണ്. ഹോസ്പിറ്റലിൽ ഒന്ന് തോറിനെ തപ്പം വേണവർക്ക് മനസ്സിലാവുന്നത് തോറിനെ കാണാമായിരുന്നു. ഷോ, എന്നാൽ അയാൾ മിസ്സായാലോ, ഇനി എൻ്റെ പരീക്ഷണം എങ്ങനെ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ് ജെയിൻ ഭയങ്കരമായിട്ട് നിരാശയായിട്ട് ശ്രദ്ധയില്ലാതെ കാറ് പിന്നിലേക്ക് എടുക്കുന്ന സമയത്താണ് പെട്ടെന്ന് പിന്നൊരു സൗണ്ട് ടക്കെന്ന് പറഞ്ഞ് തട്ടിതട്ട് കേൾക്കുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ പാവം തോറിനെ ഇവർ ഇടിച്ചിട്ടിരിക്കുകയാണ്. ഷെടാ, ഇയാൾ വീണ്ടും വന്നോന്ന് പറഞ്ഞിട്ട് വീണ്ടും തോറിനെ വിളിച്ച് വണ്ടി കയറ്റിയാണ്. ഈ സമയത്ത് തോറിൻ്റെ ചുറ്റും വീണ സ്ഥലം കാണിക്കുകയാണ്. അവിടെ ഇപ്പോൾ ഒരു എക്സിബിഷനിൽ ആൾ കൂടിയിട്ടുണ്ട്. ഓരോരോ ആൾക്കാർ വന്നിട്ട് ക്യൂ നിന്നിട്ടാണ് തോറിൻ്റെ ചുറ്റേ പോക്കാൻ ട്രൈ ചെയ്യുന്നത്. എങ്ങനെയൊക്കെ പിടിച്ച് അമർത്തി നോക്കിട്ടും ആരൊക്കെ ട്രൈ ചെയ്തിട്ടും ചുറ്റിക്ക് ഒന്ന് അനങ്ങുന്ന പോലുമില്ല. ഈ ഹാമറിൻ്റെ പേര് മ്യോണിർ എന്നാണ്. ഈ ഒരു ഹാമർ ആർക്കും പൊക്കാൻ പറ്റുന്നില്ല. വണ്ടിയിൽ കെട്ടി വലിച്ചിട്ടുള്ളൂ മ്യോണിർ, ആർക്കും എടുത്ത് പൊക്കാൻ പറ്റുന്നില്ല. ഏറ്റവും അവസാനം വണ്ടിയുടെ പിന്നിലത്തെ ഭാഗം ഊരി തെറിക്കുന്നത് മാത്രം മിച്ചം. ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഏജൻറ്റ് ഏജൻറ്റ് കോൾസൺ. ഈ സീനാണ് നിങ്ങൾ അയൺമാൻ 2 അവസാനം കാണുന്നത്. നേരെ വിളിച്ച് മിഖൂറെ വിളിച്ച് പറയുകയാണ് ഏജൻറ്റ് കോൾസൺ. അതിനുശേഷം തോറിനെ നേരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണം. തോറിനടുത്ത് ആവതും ചോദിച്ചു നോക്കുകയാണ് ആ പിക്ചറിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും. പക്ഷേ തോറാണെങ്കിൽ തൻ്റെ ഹാമർ അവിടെ ഉണ്ട്, തൻ്റെ കഥ, ലോക്കി, ആസ്ഗാർഡ് അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇവർക്ക് യാതൊരു ഐഡിയും കിട്ടുന്നില്ല. എന്തായാലും കക്ഷിക്ക് വിശക്കുന്നുണ്ട് എന്ന് പറയുന്ന കാര്യം മാത്രം രണ്ടു പേർക്കും മനസ്സിലാവുന്നുണ്ട്. അതേസമയം ആസ്ഗാർഡിൽ കാണിക്കുകയാണ്. ആസ്ഗാർഡിൽ തോറിൻ്റെ ഫ്രണ്ട്സൊക്കെ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് മനസ്സിലാവാത്തൊരു ചോദ്യം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഓഡിൻ കൃത്യസമയത്ത് അവിടെ എത്തിയത്, ഓഡിന് ആരാണ് ഇൻഫോം ചെയ്തെന്നുള്ള ചോദ്യത്തിന് ലോക്കി ഉത്തരം കൊടുക്കുകയാണ്. ഞാൻ തന്നെയാണ് ഓഡിനോട് വരാൻ പറഞ്ഞത്. ഇപ്പോൾ എല്ലാവരും ചോദിക്കും എന്തുകൊണ്ട് നീ ഇങ്ങനെ ചെയ്തെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാവരുടെയും ജീവൻ നഷ്ടപ്പെടുമായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഞാനങ്ങനെ ചെയ്തത്. എന്നാൽ പിന്നെ ശരി, നീ പറഞ്ഞതോ പറഞ്ഞു, നിനക്ക് ഓഡിനോട് പോയി പറഞ്ഞൂടെ, നിൻ്റെ ചേട്ടനെ തിരിച്ചുകൊണ്ടുവരാൻ. ഈ സമയത്താണ് ലോക്കി പറയുന്നത് അവനൊരു അഹങ്കാരിയാണ്, എപ്പോൾ നോക്കിയാലും യുദ്ധം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ആസ്ഗാർഡിന് എന്നെ പ്രശ്നം കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഇവൻ്റെ മനസ്സിരിപ്പ് മനസ്സിലാവുകയാണ്. അതായത് തോറിൻ്റെ അടുത്ത് ഇവന് ഭയങ്കര അസൂയയാണെന്നും ഇനി നമ്മൾ വിചാരിച്ചാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, ഓഡിന് നമുക്ക് നേരിട്ട് കാണാമെന്ന് പറഞ്ഞ് അവർ പ്ലാൻ തയ്യാറാക്കുകയാണ്. അവിടെ നിന്ന് പോകുന്ന ലോക്കി നേരെ പോയിട്ട് ഐസ് ഫ്രോക്സൺ ബോക്സ് എടുത്തു നോക്കുകയാണ്. അത് അവൻ കൈകൊണ്ട് എടുത്തു നോക്കുമ്പോഴത്തേക്ക് അവന് വല്ലാത്തൊരു മാറ്റം അവൻ്റെ ശരീരത്തിൽ ഉണ്ടാവുമെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. ഇവനിങ്ങനെ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് പിന്നിന്ന് ഓടി വന്നിട്ട് എന്താ നീ ഇവിടെ ചെയ്തെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ലോക്കി മെല്ലെ തിരിയുമ്പോൾ ലോക്കിയുടെ മുഖം മൊത്തം നീലക്കളറിലാവുകയാണ്. അതായത് ഫ്രോസൺ ജെയിൻസിൻ്റെ കളറ് എങ്ങനെയാണോ അതുപോലെ തന്നെ ലോക്കിയായി മാറുകയാണ്. ഇപ്പം ലോക്കിക്ക് ഒരു സംശയം വന്നിട്ട് ലോക്കി നേരെ ചൂടായി തന്നെ ചോദിക്കുകയാണ് ഓടിൻ്റെ അടുത്ത്, എന്താണ് എനിക്ക് സംഭവിക്കുന്നത്, ഞാൻ ആരാണെന്നുള്ള ചോദ്യത്തിന്. ഇപ്പോൾ ഓടിന് അത് ഉത്തരം കൊടുത്തേ പറ്റൂ. ഓടിൻ പറയുകയാണ്, നിന്നെ ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. അന്ന് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു കഥ പറഞ്ഞു തന്നില്ലേ, ആ യുദ്ധം കഴിയുമ്പോൾ നിന്നെ അവർ ഉപേക്ഷിച്ച് പോയതാണ്. ഒരു കുഞ്ഞിനെ കൊല്ലാൻ മനസ്സിലാത്തതുകൊണ്ട് ഞാൻ നിന്നെ എടുത്ത് വളർത്തി. എൻ്റെ കൂടെ നടന്നുകൊണ്ടാണ് നിനക്ക് ഈ ഒരു രൂപമാറ്റം വന്നത്. എൻ്റെ കൈ തൊട്ടതുകൊണ്ടാണ് നീ മനുഷ്യരെ പുറത്തിനെ കാണാതിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഓഹോ അങ്ങനെയാണോ കഥ, എന്നെ എന്തിനെടുത്തോണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് കാലാകാലങ്ങളായി ഞങ്ങൾക്കിടയിൽ യുദ്ധം ഉണ്ടാവുകയാണ്, ആ യുദ്ധം നിർത്താനായിട്ട് നീ മൂലം സാധിക്കും ഞാൻ കരുതെന്ന് പറയുമ്പോഴത്തേക്ക് ഓഹോ അപ്പോൾ ഈ ഐസ് ഫ്രോസൺ ബോക്സ് പോലെ ഞാനൊരു പ്രൊഡക്റ്റാണോ, എന്നെ നിങ്ങൾ സ്നേഹിച്ചിട്ടില്ല, സ്വന്തം മകനെ പോലെ കണ്ട് വളർത്തിയിട്ടില്ലെന്ന് പറയുമ്പോൾ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ നിനക്ക് സ്നേഹം തരാതിരുന്നോ, ഇവിടുത്തെ അമ്മ നിനക്ക് സ്നേഹം തരാതിരുന്നോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ലോക്കി എല്ലാം വേറെ ആംഗിളിൽ കാണുകയാണ്. ഓ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്നെ എന്തുകൊണ്ട് രാജാവാക്കിയില്ല, എപ്പോൾ നോക്കിയാലും തോറിനെയാണ് പൊക്കിക്കൊണ്ട് നടക്കുന്നത്, നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെ പറ്റിച്ചു വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിൻ്റെ അടുത്ത് വീണ്ടും വീണ്ടും കുറേ കാര്യങ്ങൾ വർത്താനം പറയുമ്പോഴത്തേക്ക് ഓടിൻ്റെ മനസ്സ് വേദനിച്ചിട്ട് ഓടിനാണെങ്കിൽ ബോധം കെട്ട് വീഴാണ്. അതിനുശേഷം കാവൽക്കാരൊന്ന് അദ്ദേഹത്തെ എടുത്തുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതിന് ഓടിൻ സ്ലീപ്പ് എന്ന് പറയും. ഇതൊരു മരണമല്ല, ശരിക്കും പറഞ്ഞാൽ ബോഡി പാരലൈസ് ആവുന്നൊരു അവസ്ഥയാണ്. ഇവിടെ നടക്കുന്ന ഒന്നും അറിയാതെ തോറിടുന്ന കിടിലായിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം എന്ന് വെച്ചാൽ ഒന്നൊന്നര ഭക്ഷണം. കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് മഗ്ഗെടുത്തിട്ട് കൊള്ളാല സാധനം എന്ന് പറഞ്ഞിട്ട് എറിഞ്ഞു പൊട്ടിച്ചത് ആരവിടെ അടുത്ത കൊണ്ടുവന്നുകൊണ്ട് ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുമ്പോഴത്തേക്ക് അയ്യോ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, നൈസായിട്ട് ചോദിക്കണമെന്ന് പറയാണ്. അപ്പോൾ തോറ് പറയും, ഓ എൻ്റെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് നൈസായിട്ട് പറയുന്നത്, ആരവിടെ ഒരു കുടം മോര് കൊണ്ടുപോകുക, അപ്പടി ഇപ്പടി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കോൺവെർസേഷൻ മാറ്റിവിടുകയാണ്. ഇതേ സമയം അവിടെ കുറച്ച് വരുന്ന വർത്തമാനം പറയുകയാണ്, ഏതോ ഒരു സാറ്റലൈറ്റ് കണ്ടു എന്നും അത് പൊക്കിയെടുക്കാൻ ഭയങ്കര പാടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് തോർ അങ്ങോട്ടോട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ കണ്ടത്, എവിടെയാണ് കണ്ടതെന്ന് ചോദിക്കുകയാണ്. തോറിന് മനസ്സിലാവുകയാണ് അത് തൻ്റെ ചുറ്റിക തന്നെയാണെന്ന്. അങ്ങനെ തോറാണെങ്കിൽ അവിടെ നിന്ന് വളരെ വേഗം ഇറങ്ങിപ്പോവാണ്.
റോഡിൽ കൂടെ കൂളായിട്ട് സഞ്ചരിക്കുകയാണ്. അതായത് വണ്ടി വരുന്ന റോഡിൽ കൂടി നടുക്കൂടി നടന്നു വരുമ്പോൾ ഡേ വീട്ടിൽ വന്നിട്ട് അതിനാണ് നീ ഇറങ്ങിയതൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അവരെ നോക്കി ചിരിച്ച് കളിച്ച് നടന്നു വരികയാണ്. ഈ സമയത്ത് അവൾ ഓടി വന്നിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ കഥയൊക്കെ നിങ്ങൾ വിശ്വസിക്കില്ലെന്ന്, ഇപ്പോൾ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നിനക്ക് എല്ലാം കാണാമെന്ന് പറഞ്ഞിട്ട് തൻ്റെ ഹാമറ മിയോണിലാണ് അവിടെ കിടക്കുന്നത്. താനത് പൊക്കിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം വിശ്വാസമെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു പ്രൊഫസർ പറയുന്നത് അവനെ കണ്ടിട്ട് വിശ്വസിക്കാൻ കൊള്ളത്തില്ല, അവനെ കണ്ടിട്ട് ടൈപ്പ് പൊളിക്കും, നീ കൂടെ പോകേണ്ടതൊക്കെ പറഞ്ഞിട്ട് അവൾ ഡിസ്ട്രാക്ട് ചെയ്യാണ്. ഇപ്പോൾ തോറിന് മനസ്സിലായി അവൾ എന്തായാലും കൂടെ വരത്തില്ലെന്ന്, എന്തായാലും നിന്നെ കണ്ടതിലോട് സന്തോഷം എന്ന് പറഞ്ഞിട്ട് അവളുടെ കൈ പിടിച്ച് ഒരു മുത്തം കൊടുക്കുകയാണ്. ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് തോറിന് ഇവളുടെ അടുത്ത് എന്തോ ഒരു അട്രാക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഇവൾക്കും തോറിനോട് എന്തോ ഒരു അട്രാക്ഷൻ ഉണ്ട്. തോർ എല്ലാവരോടും ബൈ പറഞ്ഞ് തിരിച്ചു കിടക്കുമ്പോഴത്തേക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പലവട്ടവും തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ ഇവർക്ക് എന്തോ റൊമാൻസോ ലവ് വന്നു നമുക്ക് അനുമാനിക്കാം. ഈ സമയത്ത് ഇവൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഷീൽഡിലെ ആൾക്കാർ നേരെ ഇവളുടെ ലബോറട്ടറി കയറിയിട്ട് ഇവളുടെ പേപ്പർ വർക്ക് മറ്റു കാര്യങ്ങൾ എഴുതി വെച്ചിരുന്ന എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് പോകണം. പ്രധാനമായിട്ടും ഇവർക്ക് വേണ്ട ഒരു ഡയറി. ഇപ്പോൾ ഇവൾ ചോദിക്കേണ്ടത് എന്തൊരു മര്യാദയാണ്, എന്തിനൊക്കെ എടുത്തിട്ട് പോകുന്നത്, അത് ഞങ്ങൾക്ക് ഒരു റിസർച്ചിന് വേണ്ടിയിട്ടാണ്, എന്തായാലും ഞങ്ങൾക്ക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം, ഞങ്ങൾ നല്ല ആൾക്കാരാണ് പേടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അത് എടുത്തോണ്ട് നേരെ പോവാണ്. ഇത് കാരണം ജെയിന് ഭയങ്കരമായിട്ട് സങ്കടമാണ്. സോ എൻ്റെ പ്രൊജക്റ്റ് മൊത്തം ആ ഡയറിയിലായിരുന്നു, അതിനകത്ത് എൻ്റെ വർഷക്കണക്കിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ലെന്നൊക്കെ കൊണ്ട് ഭയങ്കര സങ്കടമായിട്ടിരിക്കുമ്പോഴാണ് ആ സ്കൗണ്ടിൽ തോറിൻ്റെ ഫ്രണ്ട്സിനെ കാണിക്കുന്നത്. അവരെല്ലാം കൂടി ഓടിനെ കാണാൻ വരുമ്പോൾ അവർ ശരിക്കും ഞെട്ടിപ്പോവാണ്. ഇപ്പോൾ ചക്രവർത്തിയുടെ സ്ഥാനത്ത് ഇരിക്കുന്നത് ലോക്കിയാണ്. ലോക്കി പറയുകയാണ്, എന്തിനാണ് നിങ്ങൾ വന്നത്, ഇവർക്ക് ലോക്കിക്ക് എതിരാണ് സംസാരിക്കാനുള്ളത്, അതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ലോക്കിന് ഇവർക്ക് ഡൗട്ടുണ്ട്, കാരണം അവിടെ പോകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ട്രെയിറ്റർ ഉണ്ടെന്ന് പറയുന്നത് ലോക്കിനെ ഉദ്ദേശിച്ച് തന്നെയാണെന്ന് ഇവർക്കറിയാം. കാരണം ലോക്കിയുടെ സ്വഭാവം കുറച്ചൊക്കെ ഇവർക്കറിയാം, പക്ഷേ കിങ് അല്ലേ, ഇനിയിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ ഒന്നും പറയില്ലെന്ന് പറഞ്ഞിട്ട് അവർ വണങ്ങിയിട്ട് അവിടുന്ന് യാത്രയാവുകയാണ്. ഈ സമയത്ത് ഈ പ്രൊഫസർ നേരെ ലൈബ്രറിയിൽ പോയിട്ട് അവിടുത്തെ ബുക്സൊക്കെ എടുത്ത് വായിച്ച് നോക്കുകയാണ്. തോർ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് നോക്കുകയാണ്. ചില കോമിക്സ് ബുക്സിൽ തോറിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. തോറിനെക്കുറിച്ച് മാത്രമല്ല ലോക്കി, ആസ്ഗാർഡ്, അതുപോലെ തന്നെ ബൈഫ്രോസ്റ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതൊക്കെ അയാൾ ജെയിനെ അറിയിക്കുകയാണ്. പക്ഷേ ഈ സമയത്ത് ജെയിൻ ഒറ്റയ്ക്ക് വണ്ടി എടുത്ത് തോറിന് അന്വേഷിച്ച് പോകണം. നോക്കുമ്പോൾ ഒരു പെറ്റ് ഷോപ്പിൽ നമ്മുടെ ആശാനുണ്ട്. നേരെ കയറി ചെന്നിട്ട് എനിക്ക് ഒരു കുതിര വേണമെന്ന് പറയുമ്പോഴത്തേക്ക് അയ്യോ ഇവിടെ കുതിരയൊന്നും വിൽക്കത്തില്ലെന്ന് പറയുകയാണ്. ആശാന് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കുതിര വേണ്ടത്. ഈ സമയത്ത് ജെയിൻ വന്നിട്ട് വാ ഞാൻ കൂട്ടിക്കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് നേരെ തോറിനെയും വണ്ടി കയറ്റി യാത്ര ചെയ്യാണ്. ഈ സമയത്ത് തോറും ഇവളുമായിട്ട് നല്ല കോൺവെർസേഷൻ വരുന്നുണ്ട്. തോർ ചോദിക്കുന്നുണ്ട് എന്നെ കണ്ടിട്ട് സ്ട്രേഞ്ചായിട്ട് തോന്നുന്നുണ്ട്, ഞാൻ പറയുന്ന കാര്യങ്ങൾ സ്ട്രേഞ്ചായിട്ട് തോന്നുന്നുണ്ട്. അവൾ പറയുന്നുണ്ട് ആ ഉണ്ട്, നല്ല സ്ട്രേഞ്ചാണോ മോസ്റ്റ് സ്ട്രേഞ്ചാണോ, ഇതിൻ്റെ ഉദ്ദേശം തന്നെ ഇഷ്ടമായോ എന്ന് തന്നെയാണ് തോർ ചോദിക്കുന്നത്. അതേസമയം ആസ്ഗാർഡിൽ കാണിക്കുകയാണ്. ഓഡിനാണെങ്കിൽ തൻ്റെ സ്ലീപ്പിലാണ്. ഈ സമയത്ത് ഓഡിൻ്റെ അമ്മ പറയുന്നത് ഇങ്ങനെ ഇടയ്ക്ക് നടന്നിട്ടുണ്ട്, അദ്ദേഹം വീണ്ടും തിരിച്ചു വരും, അത് മാത്രമല്ല ഇതിൽ കിടന്നാലും അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും കാണാം അറിയാൻ പറ്റുമെന്നൊക്കെ പറയുകയാണ്. ലോക്കിയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള കാരണമെന്ന് മനസ്സിലാക്കാതെ പാവൻ തോറില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ഇത്ര വിഷമം, തോറും കൂടി തിരിച്ചു വന്നാൽ എല്ലാവരും സന്തോഷമായിട്ട് ഒന്നും കൂടെയൊക്കെ ഇരിക്കും, അപ്പോൾ അദ്ദേഹത്തിന് ഓക്കെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതൊട്ടും ലോക്കിക്ക് ഇഷ്ടപ്പെടുന്നില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനുശേഷം തോറിനെ കാണിക്കുകയാണ്. തോർ നോക്കുമ്പോഴത്തേക്ക് ആർമിയും ഷീൽഡിലെ ആൾക്കാരൊക്കെ ഫുൾ ചുറ്റപ്പെട്ടിട്ടുണ്ട്. ആർമിയല്ല ശരിക്കും ഷീൽഡിലെ മുഴുവൻ ആൾക്കാരാണ്. ഈ സമയത്ത് ജെയിനാണെങ്കിൽ നേരെ പ്രൊഫസറിനെ വിളിച്ചിട്ട് താൻ പെട്ടുപോയിന്നും തനിക്ക് എന്തായിരുന്നാലും എന്തെങ്കിലും ആപത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് നോക്കാനൊക്കെ പറഞ്ഞതിന് ശേഷം തോർ പറയുകയാണ് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് അവരെയൊക്കെ നേരിട്ട് തൻ്റെ ചുറ്റി കയറി ഉയർത്തിക്കൊണ്ട് വരാൻ പോവാണ്. അതെടുത്ത് ഉയർത്തിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് ഞാൻ ശരിക്കും ആരാണ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. എന്തായാലും ഞാൻ എൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും തോറിന് ആ ചുറ്റിക്കെടുത്ത് ഉയർത്താൻ പറ്റുമോ, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ തോറിന് എന്തൊക്കെ വെല്ലുവിളി നേരിടേണ്ടി വരും, അതുപോലെ തന്നെ ലോക്ക് ഇനി എന്തൊക്കെ പ്ലാനാണ് തിരിച്ചു വച്ചിരിക്കുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. എന്തായാലും മഴ ആയതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് നിർത്തേണ്ടി വന്നത്, അല്ലെങ്കിൽ തന്നെ ഇത് രണ്ട് പാർട്ടായിട്ട് വരേണ്ട മൂവിയാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഒരുപാട് ഡീറ്റെയിൽസ് അടങ്ങുന്ന മൂവിയാണ്. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ദയവായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസൊക്കെ എനിക്ക് എഴുതി അറിയിക്കുക. പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടർക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത പാർട്ടിട്ട് വേഗം കാണാം. ബൈ, ടേക്ക് കെയർ. Movie's over. Go home!